ഹായ് ഫ്രണ്ട്സ് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ജനറൽ സയൻസിലെ പാഠപുസ്തകമായിരുന്നു ഇത് അഞ്ചാം ക്ലാസ്സിലെ ജനറൽ സയൻസിലെ പാഠപുസ്തകമാണ് ഇത് മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ടും പാഠങ്ങൾ നോക്കി ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിൽ നോക്കുന്നത് മൂന്നാമത്തെ പാഠം മുതലാണ് മാനത്തെ നിഴൽക്കാഴ്ചകൾ മൂന്നാമത്തെ പടം മാനത്തെ നീഴൽക്കാഴ്ചകൾ എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് നോക്കാം പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാരി വസ്തുക്കൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്നാൽ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ ഈ ഗ്ലാസ് പോലുള്ള വസ്തുക്കളാണ് സുതാരി വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാരി വസ്തുക്കൾ ഒബ്ജക്റ്റ് ഒപ്പക് ഒബ്ജക്റ്റ് അതാ അധാരി വസ്തുക്കൾ എന്നാൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർത്ഥദാരി വസ്തുക്കൾ ട്രാൻസ്ലൂസൻ ഒബ്ജക്റ്റ് ട്രാൻസ്ലൂസൻ ഒബ്ജക്റ്റ് അഥവാ അർദ്ധധാരി വസ്തുക്കളാണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് ഇന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപ്പാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം സൂര്യനെ കാണാൻ കഴിയാത്ത സാഹചര്യമാണ് സൂര്യഗ്രഹണം അത് ചന്ദ്രൻ്റെ മറവ് കൊണ്ടാണ് വരുന്നത് സൂര്യൻ ഭൂമി അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രൻ വരുന്നു നേർരേഖയിൽ വരുന്നു അപ്പോൾ ചന്ദ്രൻ വരുന്ന ഈ ഭാഗത്ത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് സൂര്യനെ കാണാൻ കഴിയില്ല അതിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേരകിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു ഇവിടെ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുന്നു നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം സൂര്യൻ മൂൺ എർത്ത് എസ് എം ഇ സൂര്യഗ്രഹണം എന്നാൽ എസ് എം ഇ ആണ് സൂര്യൻ മൂൺ എർത്ത് ഓർഡറിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സാധ്യമാകുന്നത് സൂര്യൻ ചന്ദ്രൻ എർത്ത് ഇവ നേരെയേക്കിൽ വരുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ ചന്ദ്രൻ തട്ടി ഭൂമിയുടെ കുറച്ച് ഭാഗത്ത് പതിക്കില്ല ആ ഭാഗത്ത് ഇരുട്ടായിരിക്കും അപ്പ ഭാഗത്ത് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണങ്ങൾ പലവിധം പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യനെ പൂർണ്ണമായി കാണാൻ കഴിയത്താണ് പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഇവിടെ സൂര്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് വലയ സൂര്യഗ്രഹണം അടുത്ത് ഭാഗിക സൂര്യഗ്രഹണം അത് സൂര്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മറക്കപ്പെടുന്നുള്ളൂ അതിനാണ് ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അടുത്ത് ചന്ദ്രഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക ഭൂമിയുടെ നിലയിൽ ചന്ദ്രൻ വരുന്നു ഈ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതാണ് ചന്ദ്രഗ്രഹണം അതായത് സൂര്യൻ ഇവിടെ വന്നു അതിൻ്റെ നടുക്ക് ഭൂമി വന്നു അതിൻ്റെ പുറത്ത് ചന്ദ്രൻ ഒരേ നേരത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ ഭൂമിയുടെ നിലയിൽ തട്ടി ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല അതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രനെ കാണാൻ സാധിക്കാത്തതാണ് ചന്ദ്രഗ്രഹണം സൂര്യനെ കാണാൻ സാധിക്കാത്തത് സൂര്യഗ്രഹണം ഇവിടെ സൺ എർത്ത് മോൺ സം സൂര്യൻ എർത്ത് മോൺ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഭൂമി വരുന്നു അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടി തടഞ്ഞ് ചന്ദ്രനെ കാണാതാവുന്നു ഇതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേരകയിൽ വന്നാൽ ഭൂമിയുടെ നേരിൽ ചന്ദ്രൻ ചന്ദ്രനുവരുന്നു ഈ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ഇതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അടുത്ത പടം വിത്തിനുള്ളിലെ ജീവൻ എന്ന പടമാണ് ബയോളജിയിലെ വിത്തിനുള്ളിലെ ജീവൻ വിത്തുമുളയ്ക്കാൻ വിത്തുമുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില എന്നിവ ആവശ്യമാണ് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം മണ്ണ് എന്നിവ വേണം ബീജാങ്കുരണം ജർമിനേഷൻ ഓഫ് സീഡ്സ് ബീജാങ്കുരണം അഥവാ ജർമിനേഷൻ ഓഫ് സീഡ്സ് എന്താണ് നോക്കാം അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം വിത്തിലെ സൂക്ഷ്മധാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു വിത്ത് കുതിർന്ന് പൊട്ടുന്നു വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് റാഡിക്കൽ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജ ശീർഷം പ്ലൂമോൾ ബീർജ ശീർഷം വളർന്ന് കാന്ഡമായി മാറുന്നു ഇതിലെ ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചുവരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ഇതാണ് ബീജാകുരണം ഒരു വിത്ത് മുളച്ച് ചെടിയാവുന്നതിനാണ് ബീജാംകുരണം എന്ന് പറയുന്നത് പയർ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണത് ഇതാണ് ബീജമൂലം അത് വളർന്ന് വേരായി മാറുന്നു ഇത് ബീജപത്രം ഇത് ബീജശീർഷം അത് ഇലയാകുന്നു കായിക പ്രജന്നം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാക്കുന്നതാണ് കായിക പ്രചരണം വെഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ അതാണ് കായിക പ്രചരണം എന്ന് പറയുന്നത് വിത്ത് വിതരണം ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിൽ വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതിനും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ് വിത്ത് വിതരണത്തിൻ്റെ രീതി സസ്യം കാറ്റ് വഴിയാണ് അപ്പൂപ്പൻ താടി മഹാഗണി എന്നിവ വിത്ത് വിതരണം നടക്കുന്നത് കാറ്റ് വഴി അപ്പൂപ്പൻ താടി മഹാഗണി എന്നിവ വിത്ത് വിതരണം നടക്കുന്നു ജലം വഴിയാണ് തെങ്ങ് തെങ്ങ് ജലം വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത് ജന്തുക്കൾ വഴി ആൽമരം പ്ലാവ് പേര അസ്ത്ര ഇവയെല്ലാം ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് ആൽമരം പ്ലാവ് പേര അസ്ത്ര പുല്ല് പൊട്ടിത്തെറിച്ച് വെണ്ട കാശിത്തുമ്പ വെണ്ട കാശിത്തുമ്പൊക്കെ പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതറന്ന് നടക്കുന്നത് എൻ്റെ ആ കായ പൊട്ടിത്തെറിച്ചിട്ട് വിത്തുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് തെറിച്ചു വീഴുന്നു അപ്പോൾ കാറ്റ് വഴി അപ്പൂപ്പൻ താടിയും മഹാഗിണിയും ജലം വഴി തെങ്ങ് ജന്തുക്കൾ വഴി ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പല്ല് എന്നിവ പൊട്ടിത്തെറിച്ചാണ് വെണ്ടയും കാശിത്തുമ്പയും ഉണ്ടാകുന്നത് കടൽ കടന്നെത്തിയ അതിഥികൾ കാർഷിക വിളകൾ ജന്മദേശം കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി ഇവയുടെ ജന്മദേശം അമേരിക്കയാണ് കൈതച്ചക്കയുടെയും മരച്ചീനിയുടെയും തക്കാളിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും പച്ചമുളകിൻ്റെയും പേരക്കയുടെയും പപ്പായയുടെയും കാപ്പിയുടെയും ജന്മദേശം അമേരിക്കയാണ് അമേരിക്ക തേരയുടെ ജന്മദേശം ചൈനയാണ് കാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് റബ്ബറും കശുമവും ബ്രസീലിൽ നിന്നാണ് വന്നത് അപ്പോൾ ജന്മദേശങ്ങൾ ഓർത്തിരിക്കുക കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി ഇവയെല്ലാം അമേരിക്കയാണ് ജന്മദേശം തേയില ചൈനയാണ് ജന്മദേശം തേയിലയുടെ ജന്മദേശം ചൈനയാണ് കാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് യൂറോപ്പാണ് കാബേജിൻ്റെ ജന്മദേശം ക്യാബജ് യൂറോപ്പ് റബ്ബറും കൃഷ്മാവും ബ്രസീലാണ് റബ്ബറും കഷ്മാവും ബ്രസീൽ നിന്നാണ് ജന്മദേശം അടുത് ഊർജത്തിൻ്റെ ഉറവകൾ ഊർജ്ജത്തിന്റെ ഉറവകൾ ഇതിലെ പ്രധാന പോയിന്റുകൾ എന്താണെന്ന് നോക്കാം ഇന്ധനങ്ങൾ ഫ്യൂവൽസ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ പാചകാവശ്യത്തിന് വിറക് മണ്ണെണ്ണ എന്നിവയും വാഹനം ഓടിക്കാൻ ആവശ്യമായ പെട്രോൾ ഡീസൽ എന്നിവയും ഇന്ധനങ്ങളാണ് വിറക് കൽക്കരി എന്നിവ ഘര ഇന്ധനങ്ങളും പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളുമാണ് ഇപ്പോൾ വിറക് കൽക്കരി എന്നിവ ഘര ഇന്ധനങ്ങളും പെട്രോളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളുമാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ് വായു ഇല്ലെങ്കിൽ ഏതൊരു വസ്തുവും കത്താനും വായു ആവശ്യമാണ് ഇന്ധനങ്ങൾക്കും കത്താൻ വായു വേണം വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത് നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത് ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിലെത്തുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ മണ്ണിനടിയിൽ വളരെ ആഴത്തിലകപ്പെട്ടുപോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് അവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ എൽ പി ജി എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കൂടാതെ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട് അവ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് പെട്രോൾ ഉൽപ്പന്നങ്ങളെല്ലാം പാരമ്പര്യ ഊർജ സ്രോസ്സുകളാണ് പാരമ്പര്യേതര സ്രോതസ്സുകൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് പാരമ്പര്യേതര സ്രോതസ്സുകൾ അഥവാ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സൗരോർജം കാറ്റ് തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഇവയെ പാരമ്പര്യേതര സ്രോതസ്സുകൾ എന്ന് പറയുന്നു പാരമ്പര്യം എന്ന് വെച്ചാൽ ഒരു പഴയത് എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ തീർന്നു പോകുന്നവയെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും തീർന്നു പോകാത്തവേ പാരമ്പര്യതര ഊർജ്ജസ്രോസുകൾ എന്നും പറയാറുണ്ട് സൗരോർജം സോളാർ എനർജി കാൽക്കുലേറ്റർ സോളാർ തെരുവിളക്ക് സോളാർ ഹീറ്റർ സോളാർ കുക്കർ സൗരോർജത്തെ വൈദോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ അവയുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നതും സൗരോർജത്തിൻ്റെ മേന്മകളാണ് സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ കുക്കറുകൾ വാട്ടർ ഹീറ്ററുകൾ കാൽക്കുലേറ്ററുകൾ എന്നിവ ഇന്ന് വ്യാപകമാണ് കാറ്റിൽ നിന്ന് ഊർജം വലിയ കാറ്റാടി കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജോൽപ്പാദനം നടക്കുന്നത് ഒരു കാറ്റാടി പടമാണ് കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങുന്നു കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിക്കുന്നു അങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്നു ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ഊർജം സംരക്ഷിക്കുന്നത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്